നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായി അമ്മേ, എന്തായി? അച്ഛന് ഫോണിൽ കിട്ടിയോ? പ്രഭ, മോക്ക് വേണ്ടി പൂജ നടത്താൻ പോയിരിക്കേ. ഏത് ക്ഷേത്രത്തില? പെരുവണ്ണാപുരത്ത്. പെരുവണ്ണാപുരം? അമ്മയാണ് പ്രഭയെ അങ്ങോട്ട് അയച്ചത്. അല്ലമ്മേ, അച്ഛന് എന്നോട് ഇതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എന്നാ പിന്നെ ദിനേശനും കൂടെ കാണും, ഇനി പരിഭ്രമിക്കാനൊന്നുമില്ല. മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. പ്രഭ എവിടെ പോയത്? ദേവി വിളിച്ചിട്ട് തന്നെയാ. ശ്രീകുട്ടിയുടെ ചികിത്സയ്ക്ക് സാധ്യത തെളിയുമെന്നുള്ള വിശ്വാസം ഇപ്പൊ എനിക്കുണ്ട്. പെരുവണ്ണാപുരത്ത് പോയത് സത്യം അറിയാൻ വേണ്ടി തന്നെയായിരിക്കും. അമ്മു, പ്രഭേട്ട നിന്റെ നാട്ടിലേക്ക് പോയിരിക്കുന്നെ. എനിക്കാകെ പേടിയാവൂ അമ്മു. നിങ്ങളൊന്ന് സമാധാനമായി നിൽക്ക്. സ്വാതിക്ക് പൂജകൾ ചെയ്യാനാ പോയതെന്നല്ലേ പ്രഭേങ്ങൾ പറഞ്ഞത്? പ്രഭേട്ടൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? കുടുംബക്ഷേത്രത്തിൽ പോലും പോവാൻ മടിക്കുന്ന ആളാ. 4-5 മണിക്കൂർ യാത്ര ചെയ്ത് അങ്ങോട്ട് പോവാൻ പോകുന്നത്. ഇത് നിന്റെ കാര്യം അന്വേഷിക്കാൻ തന്നെയാവും അമ്മു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ചേച്ചിക്ക് വേണ്ടിയാണെങ്കിൽ അവിടുത്തെ പൂജകളെ പറ്റിയും സമയത്തെ പറ്റിയും എന്നോട് ചോദിക്കേണ്ടതല്ലേ? ആരെയും അറിയിക്കണ്ടെന്ന് കരുതിയാണെങ്കിലോ? വല്യപ്പച്ചി നിർബന്ധിച്ചപ്പോ അങ്ങ് പറഞ്ഞു കാണും. ഒരിക്കലും അല്ല രാജുവേട്ട, ചേച്ചി അറിഞ്ഞിട്ടല്ല അച്ഛൻ പോയതെന്ന് കരുതാം. പക്ഷെ ചേച്ചിയുടെ മനസ്സറിഞ്ഞിട്ട് അച്ഛൻ പോയതെങ്കിലോ? എന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ആർക്കും കഴിയാതെ പോയെന്ന് ചേച്ചി അച്ഛനോട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അവിടെ ആരെങ്കിലും വിളിച്ച് പ്രഭയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അമ്മുന് കഴിയൂ? പോയിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് തന്നെയോ? കല്യാണം അവിടെ വെച്ച് നടന്ന നിലയ്ക്ക് അന്വേഷണവും അവിടെ നിന്ന് തുടങ്ങാനാ സാധ്യത. രാജു പറയുന്നതിൽ കാര്യമുണ്ട്. നിന്റെ കയ്യില് അവിടുത്തെ മെമ്പറുടെ നമ്പർ ഇല്ലേ? എന്തായാലും പേര് ചന്ദ്രൻപിള്ള. ഇനി ഒന്നും ആലോചിക്കാനില്ല, നീ അയാളെ വിളിക്കി. രാജുവേട്ടൻ എന്ത് മണ്ടത്തരായി പറയുന്നത്? അയാളോട് ഞാൻ എന്താ പറയേണ്ടത്? അയാളും നാട്ടുകാരും വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്നു എന്നാ. മറ്റെന്തെങ്കിലും തരത്തില് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. എനിക്കിനി ആലോചിക്കാൻ എന്താ ഉള്ളത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.